ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡ്രസ്സിനായിട്ട് ഞാൻ ഈ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ന്യൂസ് പേപ്പർ ഇതാ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലായിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും ഷോൾഡർ 3.5 ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിതാ ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ ലെങ്ത്തായിട്ടും 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊരു റൗണ്ട് നെക്കാക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലായിട്ട് 7 ഇഞ്ചസ് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെസ്റ്റ് റൗണ്ടായിട്ട് 10 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലായിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറിൽ കിട്ടുന്ന അത്രയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് കൂട്ടിക്കൊടുക്കാം. ബോട്ടം റൗണ്ടായിട്ട് ഒരു 11 ഇഞ്ചസ് എടുത്തിട്ടതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആംഹോളിൻ്റെ ഭാഗത്തും കൂടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഷോൾഡറായിട്ട് അത് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്തും ഞാനിവിടെ മാക്സിമം കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് സ്ലീവ് റൗണ്ട് 6.5 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി ചെസ്റ്റ് പോയിൻറ്റിൻ്റെ ഒരു 3 ഇഞ്ച് താഴെ നിന്നായിട്ട് ഞാനിതാ സ്ലീവിനെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ താഴെ നിന്നായിട്ട് ചുറ്റിലും ഒരു 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി പോയിൻറ്റ്സുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചുറ്റിലും 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ സ്ലീവ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റ് പോയിൻറ്റിലൂടെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ നെക്കിൽ നിന്നായിട്ട് സ്ലീവിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് നെക്കിലായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. യോക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിനി സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 3 പാർട്ടുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഈ മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. യോക്കാണ് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു യോക്ക് പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു 1/4 ഇഞ്ച് സീവ് അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ ഭാഗത്ത് സീവ് അലവൻസ് ഒന്നും വേണ്ട, അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ന്യൂസ് പേപ്പർ മാറ്റുന്ന മുന്നേ തന്നെ ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിവർത്തിയെടുക്കുമ്പം ഏകദേശം എല്ലാ സൈഡും ഒരേപോലെ തന്നെ ആയിട്ട് തോന്നും. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തത്. അതായത് ഇതുപോലത്തെ 2 പീസസാണ് യോക്കിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൽ ചെറുതായിട്ടൊരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെ തന്നെ എടുത്തിട്ടാണ് കട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിലായിട്ട് ഇതുപോലെ ഒരു വി ഷേപ്പും കൂടെ കട്ട് ചെയ്ത് വെച്ച്. ഇനി നമുക്ക് ഷോൾഡർ ഒന്നും മാറിപ്പോകില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ യോക്ക് വന്നിട്ടുള്ളത്. ഇനി ഇത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മെറ്റീരിയലിനെ ഞാനിതാ ഇതുപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നായിട്ട് ഞാനൊരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടൊരു ലൈന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിന് എത്രയാണോ ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ അത്രയും തന്നെ ഈ ഒരു ലൈന് വരച്ചെടുക്കണം. താഴെ വരെ ഈ ഒരു ലൈന് വരയ്ക്കണം. ഞാനിപ്പോൾ ഇതൊരു ഷോർട്ട് ഡ്രസ്സായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഒരു ലൈനിലായിട്ട് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാറ്റേൺ വെച്ച് കൊടുക്കുകയാണ്. ഒരു ന്യൂസ് പേപ്പറിനേക്കാളും ഒരു 4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. യോക്കിൻ്റെ നേരെ നമുക്ക് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സൈഡാണ്. അതുപോലെ തന്നെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാനുള്ള ഈ ഒരു ഭാഗത്തും ഞാനൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ന്യൂസ് പേപ്പറിനേക്കാളും കുറച്ചും കൂടെ അധികം എടുത്തിട്ടുണ്ട്. യോക്ക് കൂടാതെ 20 ഇഞ്ചസാണ് ഞാനിതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് കുറച്ചുകൂടെ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഇഞ്ചസ് വീതിയിൽ ഫ്രില്ലും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഫുൾ ലെങ്ത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പിന്നെ ബ്ലൗസായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഡ്രസ്സായിട്ട് ഒരു മുട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക. അപ്പോൾ ഇതാ ഇതുപോലത്തെ 2 പീസസാക്കിയിട്ട് ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടിയിട്ട് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കണം. സ്ലീവിനായിട്ടും ഞാൻ ഈ മെറ്റീരിയൽ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്. 13 ഇഞ്ചസ് എടുത്തിട്ടുണ്ട് ലെങ്ത്തായിട്ട്. അപ്പോൾ സ്ലീവിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത്ത് എടുക്കാം.
ഇനി സ്ലീവിലായിട്ടും ഫോൾഡിങ് വരുന്ന ഭാഗത്തു നിന്നായിട്ട് ഒരു 3 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ലൈന് വരച്ചെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ബോഡി പാർട്ടിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടായിരുന്നു ബോഡി പാർട്ട് ചെയ്തത്. ഇവിടെ ഞാനൊരു 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് സ്ലീവ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ദാ ഇത്രയും എക്സ്ട്രാ വിട്ടിട്ട് ഞാൻ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബോഡി പാർട്ടായിട്ട് ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അവിടെ ഞാനൊരു 1/4 ഇഞ്ച് സീവ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം. ഞാനൊരു 1/2 സ്ലീവിലാണ് ഇപ്പോൾ ഇത് ചെയ്തത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ ഫ്രില്ലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. ബോഡി പാർട്ടിലും സ്ലീവിലും കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഇതിലോട്ടായിട്ട് ഇതുപോലത്തെ 2 പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ട്രാപ്സിന് വേണ്ടിയിട്ടാണ്. നെക്കിൻ്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു സ്ട്രാപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വീതിയിലുള്ള 2 പീസസാണ് എടുത്തിട്ടുള്ളത് സ്ട്രാപ്സിന് വേണ്ടിയിട്ട്. അതിനിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. റോങ് സൈഡിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് പുറത്തേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 2 സ്ട്രാപ്സുകളും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നെക്കിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് വീതിയിലൊന്നും ചെയ്യണ്ട. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് തിക്കുള്ളൊരു മെറ്റീരിയൽ അല്ല, അതുകൊണ്ട് ഞാനിവിടെ ഫേസിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കാണുന്നുണ്ടെങ്കിൽ ഫേസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. യോക്ക് പാർട്ടിൽ നിന്ന് 1 പീസ് എടുത്തിട്ട് ഇതുപോലെ ഫേസിങ്ങിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. റോങ് സൈഡിലായിട്ട് വേണം ഫേസിങ് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പിലായിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചുറ്റിലും എക്സ്ട്രാ വന്ന ഫേസിങ് ആണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഉള്ളിലുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മറ്റേ യോക്ക് പാർട്ടിനെ നല്ല വശം കൂടെ ചേർത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ആ വി ഷേപ്പ് വരുന്ന ഭാഗത്ത് ഫ്രണ്ട് നെക്കിലായിട്ട് 2 സൈഡിലും ഈ ഒരു സ്ട്രാപ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ൻ്റെയും നല്ല വശങ്ങൾ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്ട്രാപ്സും കൂടെ കൂട്ടിയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് നെക്കിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, സ്ട്രാപ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഫേസിങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ടും സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് റോങ് സൈഡിലേക്ക് മറിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ചുറ്റിലായിട്ടും ഇതിൻ്റെ സൈഡിലായിട്ടും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നെക്കിൻ്റെ സൈഡിലൂടെ ഞാനിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ യോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വിട്ടിട്ടുള്ള ബോഡി പാർട്ടും സ്ലീവും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ സ്ലീവ് വരുന്ന നെക്കിൽ ഇലാസ്റ്റിക്കൊക്കെ വരുന്ന ഒരു ഡ്രസ്സ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്ത പോലെ തന്നെയാണ് ഇതിൽ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക. ഈ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ 2 പീസിലും 1/4 ഇഞ്ച് സീവ് അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളിലേക്കാക്കിയിട്ട് പിൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലായിട്ട് ഒരു സ്ലീവ് ജോയിൻ ചെയ്തെടുത്തു. ഇനി ഈ പീസിൽ തന്നെ നമ്മൾ മറ്റേ സ്ലീവിൻ്റെ എൻഡും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇവിടെയും നമ്മൾ 1/4 ഇഞ്ച് സീവ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ 1/4 ഇഞ്ച് സീവ് അലവൻസ് കൊടുത്തത്. അപ്പോൾ ഫ്രണ്ട് പീസിലായിട്ട് 2 സൈഡിലും സ്ലീവ് ജോയിൻ ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസ് വെച്ച് കൊടുക്കാം. ഇനി ബാക്ക് പീസിലെ ആം ഹോളും നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പിൻ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കൽ. പിൻ ചെയ്തെടുത്ത പോലെ തന്നെ ഞാൻ 4 സൈഡിലായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു യോക്ക് ഇതിൽ ജോയിൻ ചെയ്തെടുക്കണം.
ഈ ഒരു യോക്കിന് അനുസരിച്ചിട്ട് ചുറ്റിലും നമ്മൾ ഫ്രില്ലാക്കി കൊടുക്കുകയാണ്. ഫ്രിൽസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ സെൻറ്ററിലും ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു മാർക്കിങ്ങിനനുസരിച്ച് നമുക്കപ്പോൾ ഫ്രിൽസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നാല് സൈഡിലായിട്ടും നമ്മൾ ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി യോക്കിലാണെങ്കിലും നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ചെറിയൊരു കട്ടിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ടിൽ പിന്നെ ഒരു വി ഷേപ്പ് വന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു കട്ടിങ്സ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമുക്കിതിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലായിട്ട് ഫ്രിൽസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വലിച്ചിട്ടുള്ള ഫ്രിൽസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ യോക്കിലായിട്ടും ബോഡി പാർട്ടിലായിട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സെൻറ്ററുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു യോക്കിലായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്താണെങ്കിലും കറക്റ്റ് ആ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ജോയിൻ ചെയ്തെടുക്കുമ്പം ഒരു കട്ടിങ്സൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ യോക്കിൻ്റെ ചുറ്റിലായിട്ടും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഞാൻ പിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ചിട്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിലും ഡ്രസ്സിൻ്റെ ബോഡി പാർട്ടിലൊക്കെ അത്യാവശ്യം ഫ്രിൽസ് വന്നിട്ടുണ്ട്. ചുറ്റിലും ഇതുപോലെ ഫ്രിൽസ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. സ്ലീവിലും അത്യാവശ്യം ഫ്രിൽസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവിലായിട്ടും ഡ്രസ്സിൻ്റെ ബോട്ടം ഭാഗത്തായിട്ടും ഫ്രിൽസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചസ് വീതി വന്നിട്ടുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ലീവിൻ്റെ ഡബിൾ എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഫ്രിൽസ് ആക്കി കൊടുക്കാം. സെയിം രീതി തന്നെ മറ്റേ സ്ലീവിലും ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഫ്രിൽസ് വെക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇടാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം ഫ്രിൽസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സ്ലീവിൻ്റെ ഡബിൾ ആയിട്ടാണ് ഈ ഒരു പീസിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോഴേ നല്ല ഫ്ലെയർ ആയിട്ടുണ്ടാവുള്ളൂ. രണ്ട് സ്ലീവിലായിട്ടും ഞാനിവിടെ ഫ്രിൽസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രില്ലിൻ്റെ അതേ രീതിയിൽ തന്നെ ഞാൻ ഈ ഡ്രസ്സിൻ്റെ എൻഡിലായിട്ടും രണ്ട് സൈഡിലും ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബോട്ടം റൗണ്ടിൻ്റെ ഡബിളായിട്ട് നമുക്ക് ഫ്രിൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ജോയിൻ ചെയ്തെടുത്തിട്ട് സൈഡുകൾ ജോയിൻ ചെയ്തെടുത്തിട്ട് വേണമെങ്കിലും ഫ്രിൽസ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ സൈഡുകൾ ജോയിൻ ചെയ്യുന്ന മുന്നായിട്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. സ്ലീവിലും ഡ്രസ്സിൻ്റെ എൻഡിലൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാനും കൂടെ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. ഇതേ ഡ്രസ്സ് നമുക്ക് ഫുൾ ലെങ്ത്തിൽ വേണമെങ്കിലും ചെയ്യാം. വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ബെൽറ്റോ സ്ട്രാപ്സോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. 2 മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ വെച്ചിട്ടും നമുക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാം. ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.